താലി ഇറ്റേണൽ വെഡിംഗ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? എം വി ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അങ്കമാലി നിയോജക മണ്ഡലം സമ്മേളനം സംഘടിപ്പിച്ചു. റോജിം ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകുന്ന സർവീസ് പെൻഷൻകാരും കുടുംബ പെൻഷൻകാരും അടങ്ങുന്ന പെൻഷൻ സമൂഹത്തിന്റെ കരുത്തുറ്റ സംഘടനയാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ. കെ എസ് എസ് പി എ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് കെ പി പോൾ സ്വാഗതം ആശംസിച്ചു. ജോയിന്റ് സെക്രട്ടറി പി ഒ ജോർജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ ടി എ ജോണി വരവ് ചിലവ് കണക്ക് അവതരിപ്പിച്ചു. കെ എസ് എസ് പി എ നിയോജകമണ്ഡലം സെക്രട്ടറി എസ് ഡി ജോസ് സ്വാഗതം ആശംസിച്ചു. പ്രസിഡന്റ് കെ ഒ ഡേവിസ് അധ്യക്ഷ പ്രസംഗം നടത്തി. എം എൽ എ റോജിയം ജോൺ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻകാർക്കും ഇത്രയധികമായിട്ട് ബാധ്യത ഉണ്ടാക്കിയിട്ടുള്ള ഒരു സർക്കാർ കേരളത്തിന്റെ ചരിത്രത്തിൽ മുൻപൊന്നും ഉണ്ടായിട്ടില്ല. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായിട്ട് ഏകദേശം 25,000 crore കൊടുത്തു തീർക്കാനായിട്ടുള്ള ഒരു ഗവൺമെന്റായി ഈ രണ്ടാം പിണറായി സർക്കാർ മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും മൊത്തം 45,000 crore അത്രയും വലിയ തുക കേരളത്തില് ഈ ജീവനക്കാർക്കും അതുപോലെ തന്നെ പെൻഷൻകാർക്കും കുടിശ്ശികയാക്കിയിരിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ്. ഇത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലൊരു സാഹചര്യം ഇതിന് മുൻപേ ഉണ്ടായിട്ടില്ല. അങ്കമാലി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ആൻഡുമാവേലി, കാലടി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സെബി കിടങ്ങൻ ആശംസകൾ നേർന്നു സംസാരിച്ചു. കെ എസ് ആർ ഹാൻഡ് ബുക്ക് രചയിതാവ് സി ടി ലൂയിസിനെ കെ എസ് എസ് പി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി മുരളി ആദരിച്ചു. എം പി ഗേവർഗീസ് മാസ്റ്റർ യാത്രാ വിവരണം നടത്തി. എ ഡി റാഫേൽ, സി എ അലിക്കുഞ്ഞ്, വി ടി പൈലി എന്നിവർ സംസാരിച്ചു.